നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോറിനോടൊപ്പം കഴിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മുതിരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. മുതിര കുറച്ചൊരു ചാറോട് കൂടി മുളകിട്ടത്. അപ്പോൾ അത് മുതിര നേരത്തെ തന്നെ ഒന്ന് കുതിർത്ത് വെച്ചതാണ്. നമുക്കിനി ഇത് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് എടുത്തിടാം. അപ്പോൾ മുതിര ഞാൻ വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതിന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മുതിരയൊക്കെ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ വേവിക്കാൻ വെക്കുന്ന നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി മുതിര നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറിവേപ്പിലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച മുതിര ഇതിലേക്ക് ചേർക്കാം. മുതിര വേവിക്കുമ്പോൾ വെച്ച വെള്ളം തന്നെ ഊറ്റി കളഞ്ഞിട്ടില്ല. നമ്മൾ ഈ ചാറോട് കൂടിയിട്ടാണ് മുളകിടുന്നത്. കുളം മുതിര ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഇറക്കി വെക്കാം. നമുക്കിത് ചോറിൻ്റെ കൂടെ കൂട്ടാനുള്ളതിനെ കൊണ്ടാണ് ചാറോട് കൂടി തന്നെ വെച്ചത്. ഉപ്പേരി ആക്കാതെ ഇങ്ങനെ തന്നെ ചാറോട് കൂടിയാകുമ്പോൾ നമുക്ക് ചോറിന് വേറെ കറിയൊന്നും വേണ്ടല്ലോ. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കത് മീനും കൂടി വറുക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഞാൻ മുളകും മഞ്ഞൾക്കെ മസാല ഒക്കെ തേച്ചിട്ട് ഇതേക്ക് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമേ നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.